നമസ്കാരം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള തിരുപ്പുലനയിലെ ഹിന്ദു ക്ഷേത്രമാണ് ആദിജഗന്നാഥ ക്ഷേത്രം. ഇത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. ശ്രീരാമൻ ഉറങ്ങാൻ പുല്ല് ഉപയോഗിച്ചിരുന്നുവെന്നും അതിനാൽ ഗ്രാമത്തിന് തിരുപ്പുലനി എന്ന പേര് ലഭിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം തമിഴ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-9 നൂറ്റാണ്ടുകളിലെ ആഴൂർ സന്യാസിമാരുടെ ആദ്യകാല മധ്യകാല തമിഴ് ഗ്രന്ഥങ്ങളിൽ ആദിജഗന്നാഥനായും അദ്ദേഹത്തിന്റെ പത്നി ലക്ഷ്മിയായും ആരാധിക്കപ്പെടുന്ന വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മധ്യകാല ചോളന്മാരുടെയും പിന്നീട് പാണ്ഡ്യരുടെയും രാമനാട്ടിലെ സേതുപതി രാജാക്കന്മാരുടെയും സംഭാവനകളോടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ ഐതിഹ്യമനുസരിച്ച് പുലിൽ ലങ്കയിലേക്കുള്ള വഴി തേടി സമുദ്രദേവനെ ആരാധിക്കാൻ രാമൻ തപസ്സു ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ഈ സ്ഥലത്തിന് ദർഭശയനം എന്ന പേര് ലഭിച്ചു. രാമനാട് രാജാവ് സേതുപതിയുടെ പിൻഗാമിയുടെ നിയന്ത്രണത്തിലുള്ള രാമനാഥപുരം സംസ്ഥാന ദേവസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിന്റെ പരിപാലനവും നടത്തിപ്പും ചെയ്തു വരുന്നത്. നിലവിൽ രാജരാജേശ്വരി നാച്ചിയർ പാരമ്പര്യ ട്രസ്റ്റിയായും സർക്കാരിന്റെ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹിന്ദു ഐതിഹ്യമനുസരിച്ച് രാമായണത്തിൽ ശ്രീരാമൻ സമുദ്രരാജനോട് ലങ്കയിലെത്താനുള്ള വഴി തെളിയിക്കാൻ പ്രാർത്ഥിച്ചു. സംസ്കൃതത്തിൽ ദർഭശയനം എന്ന് വിവരിക്കുന്ന കുശപുല്ലിൽ കിടന്ന് അദ്ദേഹം തപസ് ചെയ്തു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ശ്രീരാമന്റെ പിതാവായ ദശരഥൻ വിവിധ യാഗങ്ങൾ അനുഷ്ഠിക്കുകയും പവിത്രമായ പായസം ലഭിക്കുന്നതിന് ധാരാളം തപസ്സുകൾ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം അത് തന്റെ 3 ഭാര്യമാർക്കും തുല്യമായി സമർപ്പിച്ചു. അതിന്റെ ഫലമായി രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ ജനിച്ചു. അദ്ദേഹത്തെ തുടർന്ന് കുട്ടികളില്ലാത്ത ദമ്പതികൾ ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠ എന്ന ആരാധന നടത്തുന്നു. അത്തരമൊരു ആരാധന നടത്തുമ്പോൾ ആദിജഗന്നാഥൻ ശ്രീരാമനെ പോലെ ഒരു കുട്ടിയെ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമന്റെ പ്രതിഷ്ഠയുള്ള നിരവധി ക്ഷേത്രങ്ങൾക്കൊപ്പം മധ്യകാല ചോള കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ആരംഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമനാഥപുരത്ത് നിന്ന് 10 കിലോമീറ്റർ, രാമേശ്വരത്ത് നിന്ന് 64 കിലോമീറ്റർ അകലെയുള്ള തിരുപ്പുല്ലനി എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് കിഴക്കോട്ട് അഭിമുഖമായി 5 നിലകളുള്ള രാജഗോപുരമുണ്ട്. ആദിജഗന്നാഥന്റെ ശ്രീകോവിൽ ആദിജഗന്നാഥൻ, ഭൂദേവി, ശ്രീദേവി എന്നിവരുടെ രൂപമാണ് ഇരിക്കുന്നത്. ആദിജഗന്നാഥന്മാരുടെ പത്നി പത്മാസിനിയാണ് ഒരു പ്രത്യേക ശ്രീകോവിലിൽ വസിക്കുന്നു. ശയിക്കുന്ന ഭാവത്തിൽ ദർഭശയന രാമൻ ഇവിടെയുണ്ട്. 13-ാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ കാലഘട്ടത്തിൽ കൃഷ്ണന്റെ ഒരു ലോഹ വിഗ്രഹവുമുണ്ട്. വിഗ്രഹം ഭഗവാൻ ഒരു പാമ്പിൻ നൃത്തം ചെയ്യുന്നതായി ഉള്ളതാണ്. ഉത്സവകാലത്തും ദിവസേനയും ക്ഷേത്ര പൂജാരിമാർ പൂജകൾ നടത്തുന്നു. തമിഴ്നാട്ടിലെ മറ്റ് വിഷ്ണു ക്ഷേത്രങ്ങളെ പോലെ പൂജാരിമാരും ബ്രാഹ്മണ ഉപജാതിയായ വൈഷ്ണവ സമുദായത്തിൽപ്പെട്ടവരാണ്. ദിവസവും 6 നേരം ക്ഷേത്രാചാരങ്ങൾ നടത്തപ്പെടുന്നു. ക്ഷേത്രാചാരങ്ങളിലെല്ലാം വൈഖാനസ ആഗമ ശാസ്ത്രങ്ങളും തെങ്കലെ വൈഷ്ണവ ആചാരങ്ങളും പിന്തുടരുന്നു. ഓരോ ആചാരത്തിനും 3 ഘട്ടങ്ങളുണ്ട്. ആദിജഗന്നാഥനും പത്മാസിനിക്കും അലങ്കാരം, അന്നദാനം, ദീപാരാധന, ആരാധനയുടെ അവസാന ഘട്ടത്തിൽ കുഴൽവാദ്യം, താളവാദ്യവും വായിക്കുന്നു. വേദങ്ങളിലെ സൂക്തങ്ങൾ ചൊല്ലുന്നു. ഭക്തന്മാർ ക്ഷേത്ര കൊടിമരത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ക്ഷേത്രത്തിൽ ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും 2 ആഴ്ചയിലൊരിക്കലും പൂജകൾ നടക്കുന്നു. ആദിജഗന്നാഥനുള്ള പങ്കുനി ബ്രഹ്മോത്സവവും തമിഴ് മാസമായ ചിത്രയിലെ രാമനവമി ഉത്സവവുമാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന 2 പ്രധാന ഉത്സവങ്ങൾ. ദക്ഷിണേന്ത്യയിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്ന മറ്റ് പ്രധാന ഉത്സവങ്ങളായ വൈകുണ്ഠ ഏകാദശി, കൃഷ്ണ ജയന്തി, പൊങ്കൽ, ദീപാവലി എന്നിവയും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.